ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടിയുടെ ഉള്ളു കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും മുടിക്ക് ഉള്ളുണ്ടാവുക എന്നുള്ളത്. മുടിക്ക് നീളം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, എങ്കിലും അത്യാവശ്യം ഉള്ളുണ്ടെങ്കിൽ എന്ന് വിചാരിക്കുന്നവരാണ് മിക്ക സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും. പ്രായമാകുന്നതിനനുസരിച്ച് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും വരുന്ന ഒരു പ്രശ്നമാണിത്. മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് മുടിയുടെ പണ്ടത്തെ ഉള്ളൊക്കെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മുടിക്ക് ഉള്ള് ഇല്ലാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞിട്ട് മുടിയുടെ ഉള്ള് നഷ്ടപ്പെട്ടവർക്കാണെങ്കിലും, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ മുടിക്ക് ഉള്ള് കുറവാണ്, അങ്ങനെയുള്ളവർക്ക് മുടി കുറച്ചും കൂടെ ഉള്ള് കൂട്ടണം എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. പ്രത്യേകിച്ച് യാതൊരു ചെലവും കൂടാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ കുറച്ചൊരു മാറ്റങ്ങളൊക്കെ വരുത്തുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ഉള്ളു കൂട്ടാം, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും കുറയ്ക്കാം. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മുടിയുടെ ഉള്ളു കൂട്ടാൻ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. അത് നമ്മൾ 3 മാസം കൂടുമ്പോൾ മുടി നിർബന്ധമായിട്ടും ഒന്ന് കട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ മാസത്തിലൊക്കെ മുടി കട്ട് ചെയ്യുന്നവരായിരിക്കും, പക്ഷേ സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ചുരുങ്ങിയത് മുടിയൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്യല്ല ചെയ്യുന്നത്, വളരെ കുറച്ച് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സമയം പറഞ്ഞിട്ടുള്ളത്, 3 മാസം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതലാവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ കൂടുതലാവുന്ന സമയത്ത് നിങ്ങൾ മുടി കട്ട് ചെയ്യുന്നതിൻ്റെ അളവും കുറച്ചും കൂടെ കൂട്ടേണ്ടതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുടി കട്ട് ചെയ്യാൻ നേരം വൈകി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ സ്പ്ലിറ്റ് എൻഡ്സ് വരും. ഒരു മുടി തന്നെ 2-3 പാർട്സായിട്ട് പിളർന്നു വരും, അതിനാണ് നമ്മൾ സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ മുടി കട്ട് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 മാസം കൂടുന്ന സമയത്ത് മുടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്പ്ലിറ്റ് എൻഡ്സ് വരില്ല. സ്പ്ലിറ്റ് എൻഡ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകും, മുടി പിളർന്നു പോകും, മുടിയുടെ കട്ടി കുറയും, നമ്മുടെ മുടിയുടെ ആരോഗ്യക്കുറവാണ് സ്പ്ലിറ്റ് എൻഡ്സ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി കട്ട് ചെയ്ത് ഈ ഒരു പ്രശ്നം നിങ്ങൾ മാറ്റിയെടുക്കണം. മുടി കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചാൽ മുടി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നതാണ്. അവർ പൊട്ടിപ്പോകുന്നത് നമ്മുടെ മുടിയുടെ അടിഭാഗമായിരിക്കും, തുമ്പായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ പൊട്ടിപ്പോകുന്ന സമയത്ത്, അതുകൊണ്ട് അങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ നമ്മുടെ മുടിക്ക് വളരെ ഉള്ളു കുറഞ്ഞിട്ടാണ് തോന്നുക. മെയിനായിട്ടും നമ്മുടെ മുടിയുടെ അടിഭാഗം ഉള്ളു കുറവായിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ 3 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും വളരെ ചെറുതായിട്ട് നിങ്ങൾ മുടിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷാംപൂ ചെയ്യുന്ന കാര്യമാണ്. പലർക്കും ഉള്ള ഒരു ശീലമായിരിക്കും മുടിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഷാംപൂ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓരോ ഷാംപൂവിനായിട്ട് പറയുന്നതല്ല, എല്ലാ ഷാംപൂസും നമ്മുടെ മുടിക്ക് അത്ര നല്ലതൊന്നുമല്ല. വളരെ നല്ല കുറച്ച് ഷാംപൂസ് മാത്രമേ മാർക്കറ്റിലുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷാംപൂസ് വാങ്ങി യൂസ് ചെയ്യുന്ന സമയത്ത് പാരബൺ ഫ്രീ, കെമിക്കൽ ഫ്രീ, അതുപോലെ തന്നെ സിലിക്കോൺ ഫ്രീ ഒക്കെ ആയിട്ടുള്ള ഷാംപൂസ് വേണം വാങ്ങി യൂസ് ചെയ്യാൻ. വില കുറഞ്ഞിട്ടുള്ള വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഷാംപൂസ് നിങ്ങളുടെ മുടിയിൽ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഷാംപൂ യൂസ് ചെയ്യുന്ന കാര്യത്തോട് ഞാൻ ഒരിക്കലും യോജിക്കുന്ന ആളല്ല. ഞാൻ ഷാംപൂ യൂസ് ചെയ്യാത്ത ആളാണ്. നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ മാത്രം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വളരെ മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ മുടിക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു മൈൽഡ് ഷാംപൂ നിങ്ങൾ സെലക്ട് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ മുടിയിൽ ഷാംപൂ ചെയ്യരുത്, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ മുടിയുടെ ഉള്ളു കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഓവറായിട്ട് ഷാംപൂ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആക്കും. മുടി ഒരുപാട് ഡ്രൈ ആവുന്ന സമയത്ത് സ്കാൽപ്പിൽ പല പ്രശ്നങ്ങളും വരും, താരൻ വരാൻ ചാൻസ് ഉണ്ട്, അതുവഴി മുടി കൊഴിഞ്ഞു പോവും, മുടിയുടെ ഉള്ളു കുറയും. അപ്പോൾ മുടിയുടെ ഉള്ളു കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഷാംപൂ യൂസ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാതിരിക്കുക, അല്ലായെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം യൂസ് ചെയ്യുക. മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക. പിന്നെ ഷാംപൂ മാത്രം പോരാ, ഷാംപൂ യൂസ് ചെയ്തിട്ട് ഒരു കണ്ടീഷണർ നിർബന്ധമായിട്ടും യൂസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയി പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ടുള്ള കാര്യം, നിങ്ങൾ മുടിയിൽ എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതായിട്ടുള്ള കാര്യമാണ് ഓയിൽ മസാജ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണമെങ്കിൽ
നിങ്ങൾ എല്ലാ ദിവസവും കുളിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിലും തലയിലും എണ്ണ തേച്ച് കൊടുക്കാം. ഇനി ഒന്നിടവിട്ട ദിവസങ്ങളിലാണെങ്കിൽ അങ്ങനെ തേച്ച് കൊടുക്കാം. ഇനി ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എണ്ണ തേക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ മുടിക്കനുസരിച്ചാണ് നമ്മൾ എണ്ണ തേക്കുന്നത്. നിങ്ങൾക്ക് മുടി നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്നത് തന്നെ ആയിരിക്കും നന്നാവുക. അപ്പോൾ അതിൻ്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്, എന്നാൽ ഒട്ടുമിക്ക ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്, എണ്ണ തേക്കുന്ന സമയത്ത് നന്നായിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം. എങ്കിലേ അത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ, അതുവഴി നമ്മുടെ ഹെയർ റൂട്ട്സിലേക്ക് ആ ഒരു എണ്ണയുടെ ഗുണങ്ങൾ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല മസാജും കൂടെ ചെയ്ത് കൊടുക്കുക എണ്ണ തേക്കുന്ന ദിവസങ്ങളിൽ. പിന്നെ നമ്മുടെ എണ്ണയുടെ ഗുണവും മസാജിൻ്റെ ഗുണവും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് കിട്ടാൻ ആഴ്ചയിൽ ഒരിക്കൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ മുടിക്ക് ഏത് എണ്ണയാണോ നിങ്ങളുടെ മുടി വളർച്ചയ്ക്ക് ഏത് എണ്ണയാണോ നല്ലത്, ആ ഒരു എണ്ണ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ മസാജ് ചെയ്യണം, നിർബന്ധമില്ല. ആഴ്ചയിൽ 3 ദിവസം മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ 3 ദിവസം 1 മിനിറ്റ് വീതം വെച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുടി വളരുകയും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടും, അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഉള്ളു വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നല്ല സ്കിന്ന് കിട്ടാനും നല്ല ഹെയർ കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ മുട്ട, ബീൻസ്, പാല്, അതുപോലെ തന്നെ ഇലക്കറികൾ, പിന്നെ ഇറച്ചി, ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി പെട്ടെന്ന് വളരുന്നതും മുടി ഒരുപാട് ആരോഗ്യത്തോടെ ഇരിക്കുന്നതുമാണ്. നല്ല ആരോഗ്യമുള്ള മുടി ഉണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് നല്ല ഉള്ളു തോന്നുള്ളൂ, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാതെയും ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടെ ഉൾക്കൊള്ളിച്ച് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷനൊന്നും കൊണ്ട് നടക്കാതെ മൈൻഡ് കുറച്ച് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ടിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മുടി വളരുകയും മുടി കൊഴിച്ചിൽ കുറയുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മുടി കൊഴിച്ചിൽ കൂടുതലാകുന്ന സമയത്താണ് നമുക്ക് മുടിക്ക് ഉള്ളു കുറയുന്നത്. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ചുരുങ്ങിയത് 1.5 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 8 മണിക്കൂറാണ് ഏറ്റവും നല്ലതായിട്ട് പറയുന്നത്. 8 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം ഉറങ്ങാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഉറങ്ങുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മുടിയുടെ ഉള്ളു കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കുകളാണ്. നിങ്ങൾക്ക് ഉലുവ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കറ്റാർവാഴ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം, അതുപോലെ തന്നെ ഉള്ളിയുടെ നീര്, കഞ്ഞിവെള്ളം, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ മുടി വളരാനും മുടിക്ക് ഉള്ളു കൂടാനും വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഹെയർ പാക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ച് നിങ്ങളൊരു ഹെയർ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറ്റിയിട്ട് മുടി നല്ല ഉള്ളോട് കൂടിയിട്ട് വളരുന്നതാണ്. അപ്പോൾ മുടി ഉള്ളു വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.